ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് രാവിലെ കുറച്ച് കളിയാണ്, പിന്നെ പകുതി ഡ്രസ്സിങ് ആയി കഴിഞ്ഞു കേട്ടോ. മുഖമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്, ഇനി മുടിയും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ജസ്റ്റ് അഴിച്ചിട്ടൊന്ന് കോംബ് ചെയ്യാം. ഡ്രസ്സ് ഇത് തന്നെയാണ്, ടോപ്പെല്ലാം മാറിക്കഴിഞ്ഞു. എങ്ങോട്ടാണെന്നല്ലേ, ഇവിടെ അടുത്തൊരു ഇന്ത്യൻ ഷോപ്പിൽ, അത്ര അടുത്തല്ല, ഒരു ഇന്ത്യൻ ഷോപ്പിലേക്കാണ് പോകുന്നത്. ഇന്ത്യൻ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും പറയുന്ന അവിടെ എല്ലാ സാധനങ്ങളും കിട്ടുന്നതാണ്. അപ്പോൾ ഒന്ന് പോയി നോക്കാം അല്ലേ. നമ്മൾ ഇതുവരെ സ്ഥിരമായിട്ട് പോകുന്നൊരു ഇന്ത്യൻ ഷോപ്പുണ്ട്, അവിടെ കൂടുതലും നമ്മുടെ സൗത്ത് ഇന്ത്യൻ സാധനങ്ങളും കിട്ടുന്നുണ്ട്, പക്ഷേ ഗുജറാത്തീസ് നടത്തുന്നതാണ്. അപ്പോൾ ഇതിനി ആര് നടത്തുന്നതാണെന്ന് അറിയില്ല, പോയി നോക്കട്ടെ. അവിടെ പോയിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും പോയിട്ട്, ഇനി ഒരുപാട് സമയമൊന്നും വർത്താനം പറയാനില്ല. തിരിച്ച് വന്നിട്ട് നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട്, അപ്പോൾ ഞാൻ ലഞ്ച് ഉണ്ടാക്കുന്നതും തിരിച്ച് വന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ താഴേക്ക് പോകണു, മുടിയൊക്കെ ഒന്ന് ചെയ്തിട്ട് താഴേക്ക് പോകാം. അങ്ങനെ പുറത്തേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് വിഷ്ണുവും കൂടി ഉള്ള ദിവസമാണ്, അപ്പോൾ ഞാനും വിഷ്ണുവും അശ്വിനും കൂടിയാണ് യാത്ര. കൂടുതൽ ഇന്ത്യൻ ഷോപ്സ് ഉള്ളൊരു ഏരിയയിലേക്കാണ് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിൻ്റെ വളരെ അടുത്താണ്. ഇവിടെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും ഇന്ത്യൻ ഷോപ്സും ഒക്കെ ഉണ്ട്. നമ്മൾ അന്വേഷിച്ച് വന്ന ഇന്ത്യൻ ഷോപ്പ് ഇവിടെ തന്നെയാണ്, വേൾഡ് വൈഡ്. അപ്പോൾ കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. വേൾഡ് വൈഡ് ഒരു ഫുഡ് സ്റ്റോറാണിത്. ധാരാളം സാധനങ്ങൾ കാണാം, ഇഷ്ടംപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസാലാസ്, ഇഷ്ടംപോലെ ഉണ്ട് സോസുകളും പല പല കാര്യങ്ങൾ. ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ പുറത്താണ് അവർ ഒരു സ്റ്റോൾ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കാണാം കേട്ടോ ഇവിടെ. അധിക സമയമൊന്നും ഷോപ്പിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നില്ല, കാര്യം നമുക്കാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് ചെറിയ കാര്യങ്ങൾ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ വേൾഡ് വൈഡ് ഫുഡ് സ്റ്റോറിലെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അവിടെ വാങ്ങാനുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഇറ്റ്സ് എ ബിഗ് ഷോപ്പ്. പക്ഷേ കൂടുതലും ഒരുപാട് പാകിസ്ഥാനി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള മസാലാസ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയതുകൊണ്ട് എനിക്ക് കുറച്ച് ഇൻസ്പയർഡായി, ഞാൻ പാകിസ്ഥാനി ഡിഷസും ഒക്കെ ട്രൈ ചെയ്താൽ കൊള്ളാമെന്നൊരു മോഹം വന്നു. കാര്യം അവിടെ കുറേ റെഡിമെയ്ഡ് മസാലാസും റെഡി ടു ഈറ്റ് ഫുഡെല്ലാം ഞാൻ കണ്ടു. അപ്പോൾ അതെല്ലാം പാകിസ്ഥാനി ടൈപ്പാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ, അപ്പോൾ അത് ഞാൻ ആലോചിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ. അവരുടെ ടൈപ്പ് ഓഫ് ഐറ്റം കൂടി ഒന്ന് ചെയ്താലോ എന്ന്. നല്ല നോൺ വെജിൻ്റെ വിഭവങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെന്താ പറയുക, ഒത്തിരി ഒത്തിരി സാധനങ്ങൾ, ടു മച്ച് ഓഫ് തിങ്സ് ആയിരുന്നു. പിന്നെ ഒരു മീറ്റ് സെക്ഷനൊന്നും അത്ര വൃത്തിയില്ലാത്ത പോലെ എനിക്ക് തോന്നി, അത്ര ഒരു നമുക്ക് വാങ്ങാൻ തോന്നില്ല. അപ്പോൾ നമ്മൾ സ്ഥിരമോടെ ഇന്ത്യൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ അത് കൂടുതലും വെജാണ്, അത് നോൺ വെജൊന്നും അവിടെ ഇല്ല, വെജിറ്റേറിയൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ മട്ട റൈസൊന്നും കിട്ടിയില്ല. നമ്മുടെ സൗത്ത് ഇന്ത്യൻ സാധനങ്ങൾ വളരെ വളരെ കുറവാണ്. നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ആൻഡ് പാകിസ്ഥാനി ഐറ്റംസാണ് അവിടെ കണ്ട്. അത് നടത്തുന്നത് പാകിസ്ഥാനീസാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് ഈ ബോൾട്ടൺ ഭാഗത്തൊക്കെ ഒത്തിരി പാകിസ്ഥാനി കമ്മ്യൂണിറ്റി താമസിക്കുന്നുണ്ട് ഒരുപാട് പേര്. ഇപ്പോൾ ഇന്ത്യൻസിനെ പോലെ തന്നെ ബംഗ്ലാദേശീസും പാകിസ്ഥാനീസും ഒക്കെ ധാരാളം ഉണ്ട് യു കെയിൽ, മാഞ്ചസ്റ്ററിൽ, എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി കൂടെ കേറ്റർ ചെയ്യുന്നതാണ്. അവർക്ക് ആവശ്യമുള്ള അവരുടെ ടൈപ്പ് ഓഫ് മസാലാസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ ഉണ്ട്, അത് വെളിയിൽ തന്നെ ആയിരുന്നല്ലോ, അതായത് ഔട്ട്സൈഡ് ദ ഷോപ്പിങ്ങിന്. ആ ഭാഗത്ത് കുറേ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കണ്ടു. അവിടെ മാമ്പഴമൊക്കെ കണ്ടു, പാകിസ്ഥാനിൽ നിന്നും വന്ന മാമ്പഴം. അങ്ങനെ കുറേ രസകരമാണ്. പക്ഷേ അത് ഫ്രൂട്ട് സെക്ഷനും വെജിറ്റബിൾ സെക്ഷനും എക്സലൻ്റ് ആണ്, നല്ല ഗംഭീരമാണ്. പിന്നെ ഇങ്ങനെ ഒരുപാട് സമയമൊന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇറങ്ങി, കുറച്ച് കാര്യങ്ങൾ മാത്രം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ലഞ്ച് ഉണ്ടാക്കണം, അപ്പോൾ എല്ലാവർക്കും ഒന്ന് എടുത്തു വയ്ക്കട്ടെ, കാര്യങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തുടങ്ങും. ഗാർഡനിലെ ചെടികളൊക്കെ ഒന്ന് ട്രിമ്മിങ് ആൻഡ് കട്ടിംഗ് ഒക്കെ നടക്കുന്ന ദിവസമാണിന്ന്. രണ്ടാൾക്കാർ അതിന് വേണ്ടി വന്നിട്ടുണ്ട്, അവർ അവരുടെ ഏണിയും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, എക്യുപ്മെൻറ്റ്സ് എല്ലാം. ശരിക്കും പറഞ്ഞാൽ ബാക്കിലത്തെ ചെടികളൊക്കെ ഭയങ്കര പൊക്കമായിട്ടങ്ങ് വളർന്നു കഴിഞ്ഞു കേട്ടോ, ആകാശം കാണാൻ പറ്റാത്തത്ര പൊക്കമായി. ഇപ്പോൾ
അതുകൊണ്ട് അതിനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ടോപ്പെല്ലാം മുറിച്ച് സൈഡ്സൊക്കെ നന്നായിട്ട് ട്രിം ചെയ്ത് എല്ലാം. പക്ഷേ ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത ഭാഗം എല്ലാം അവരെ എടുത്ത് അവരെ തന്നെ കളക്ട് ചെയ്ത് അവരുടെ വാഹനത്തിൽ കയറ്റി അവർ കൊണ്ടുപോവുകയും ചെയ്യും. അതെന്ത് സൗകര്യമല്ലേ. അത് നോക്കിയേ, നമുക്കാണെങ്കിൽ അങ്ങനെയല്ല, നാട്ടിലങ്ങനെ വിട്ടാണെങ്കിൽ നമ്മൾ തന്നെ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം അതിൻ്റെ ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഇതേ നോക്കിയേ, ഇത് കംപ്ലീറ്റ് ട്രിമ്മായി, മേളത്തെ പോർഷൻ എല്ലാം ഷോർട്ടാക്കി, ഇപ്പോൾ ആകാശമൊക്കെ നല്ല ക്ലിയറായിട്ട് കാണും. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന് മുന്നേ ഉള്ളത് തന്നെയാണ് ഇഷ്ടം, ഇങ്ങനെ കുറച്ച് കൂടുതൽ ബുഷിയായിട്ട് ചെന്ന് ആകാശമൊന്നും കാണാണ്ട്, അല്ലാണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണാമല്ലോ ആകാശം. പക്ഷേ കുഴപ്പമില്ല, ഇത് പെട്ടെന്ന് തന്നെ വളർന്നു വരും. അത് ഇടയ്ക്ക് നല്ലതാണ് ചെടിക്ക് ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നത്, ഇറ്റ്സ് നൈസ്. എന്തായാലും എൻ്റെ കുക്കിങ്ങിനിടയിൽ ചെറിയ ഡൈവേർഷൻ പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കി കാണാൻ, നമ്മുടെ ചെടികളുടെയൊക്കെ ഭംഗിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആസ്വദിക്കുന്ന ആളല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ കുക്കിങ്ങിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലഞ്ചിന് പൊട്ടറ്റോ ഗ്രീൻ പീസ് പുലാവും പിന്നെ ഒരു ക്രീമി കോളിഫ്ലവറാണ് സൈഡായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്, ചൂടായി വരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇത് ഉരുക്കാത്ത നെയ്യാണ്, അപ്പോൾ ഉരുകി വരുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാകും. ഇതോടൊപ്പം 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ, ഇവിടെ റേപ്പ് സീഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. അപ്പോൾ എണ്ണ നെയ്യ് കോമ്പിനേഷൻ ചൂടായി കഴിഞ്ഞു. ഇനി സവാള, ഒരു വലിയ സവാള ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഒരു വലിയ പച്ചമുളക് അല്ലെങ്കിൽ 2 പച്ചമുളക് നീളത്തിന് അരിഞ്ഞത് അത് ചേർക്കാം. അപ്പോൾ അതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അടുത്തത് ഞാൻ 1 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുന്നു. അതൊന്ന് നന്നായിട്ട് മൂത്ത് പൊട്ടണം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ജീരകം ചേർക്കുക കേട്ടോ, അതൊന്ന് മൂത്ത് പൊട്ടി മൂത്ത് കഴിയുമ്പോഴാണ് സവാള ചേർക്കേണ്ടത്. ഇതിപ്പോൾ കുറച്ച് ഓയിൽ സ്പ്രെഡായി പോയി, അത് കാരണം ഞാനൊരു സൈഡിലേക്ക് ഇങ്ങനെ ഓയിൽ നെയ്യ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ജീരകത്തിൻ്റെ അതിലേക്ക് കൊണ്ടുപോവുകയാണ്. കാര്യം അതൊന്ന് പെട്ടെന്ന് തന്നെ പൊട്ടിക്കിട്ടും. അപ്പോൾ ജീരകം എല്ലാം പൊട്ടി നല്ല മൂത്ത് വന്നു, നല്ല മണം എല്ലാം കൂടി ചേർന്നിട്ട് ഇതേ നോക്കി കളറൊക്കെ മാറി തുടങ്ങുന്നു, ബ്രൗണായി വരുന്നു. ഇനി ഒരു 25 ഗ്രാം അണ്ടിപ്പരിപ്പും കൂടി ചേർക്കുകയാണേ, അത് ഉള്ളതനുസരിച്ച് ചേർക്കാം, അമ്പത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം 2 മിനിറ്റ്. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കുന്നു. ഒരു വലിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ വെള്ളത്തിൽ നിന്ന് ഊറ്റി ഇതിനകത്തേക്ക് ചേർക്കുന്നു, ഒന്ന് വഴറ്റി കൊടുക്കാം. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. ഇനി വീണ്ടും ഒന്ന് വഴറ്റിക്കൊണ്ടേയിരിക്കും, ഒരു 5 മിനിറ്റ്. നമ്മൾ ഈ മെഴുക്ക് പുരട്ടിക്കൊക്കെ വഴറ്റുന്ന പോലെ തന്നെ ഉണ്ടല്ലേ ഇപ്പോൾ കാണുമ്പോൾ, എന്നിട്ട് ആ ഒരു സ്റ്റൈലിൽ വഴറ്റ്, അപ്പോൾ ഇച്ചിരി മൂത്ത് കിട്ടുകയും ചെയ്യുമല്ലോ. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നു, അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. അതായത് ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞു, ഇനി മുളക് പൊടി, ഇതിൻ്റെ എല്ലാം ഒരു പച്ചച്ചുവയൊക്കെ മാറി ഒന്ന് മൂത്ത മണം വരണം, അത്രേ ഉള്ളൂ. എല്ലാം റെഡി. ഇനി നമ്മൾ വെള്ളത്തിൽ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ്, ഇതിപ്പോൾ 2 കപ്പ് റൈസാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ചില റൈസാണെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിട്ട് ചേർക്കണം, അങ്ങനെയാണെങ്കിൽ 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് ഊറ്റിയെടുത്ത് ചേർക്കുക. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബസ്മതി റൈസ് ഏതാണോ ആ സ്റ്റൈലിൽ ചെയ്താൽ മതി. അപ്പോൾ ഇതെന്തായാലും ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഒരു ചെറിയ സോട്ടിങ് ആൻഡ് ഫ്രൈ എന്ന് പറയാം, ഒന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും ഈ റൈസ്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റ്. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കട്ടെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയും വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ എല്ലാം കൂടി ഒരു 5 മിനിറ്റ് വഴറ്റി ഒന്ന് മൂപ്പിച്ച് ചെറുതായിട്ട് അരി ഒന്ന് മൂക്കട്ടെ. ഇനി വെള്ളം ഒഴിക്കാൻ സമയമായി. 4 കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, ഡബിൾ ക്വാണ്ടിറ്റി, 2 കപ്പ് റൈസായിരുന്നു, അപ്പോൾ 2 കപ്പ് റൈസിന് 4 കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പാത്രം ഒന്ന് അടച്ചിട്ടിട്ട് ഇത് വേവിക്കാം. അപ്പോൾ ഇത് തിളയൊക്കെ വന്നു തുടങ്ങി, തിള വന്നു കഴിഞ്ഞാൽ തീ അല്പം കുറയ്ക്കുക. അപ്പോൾ ചെറിയ തീയിൽ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ കിടന്ന് വേകട്ടെ. ഇനി ഞാൻ അടപ്പ് തുറക്കുന്നു. 1¼ വീക്കായി കഴിഞ്ഞു. ഈ സമയത്താണ് ഗ്രീൻ പീസും കൂടി ചേർക്കേണ്ടത്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്, പക്ഷേ ഫ്രഷ് ഗ്രീൻ പീസാണ്, അത് കാരണം ഒരുപാട് വേഗില്ല. അപ്പോൾ അതാണ് ഈ 3/4 വെന്ത് അരിയെല്ലാം 1¼ വീക്കായിട്ട് ഞാൻ ഇടുന്നത്, അതുകൊണ്ടാണ്.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും പാത്രം അടച്ചിട്ടിട്ട് ബാക്കി ഒരു വേഗമുണ്ടല്ലോ അതും കൂടി വേഗട്ടെ. ഇനി ഒന്നുകൂടി ചേർക്കാനുണ്ട് ഗരം മസാല പൗഡർ. ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. ഒന്നിളക്കാം. വീണ്ടും അടച്ചിട്ടിട്ട് ലോ ഫ്ലെയിം. ഇത് നോക്കിയേ, എല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. പൊട്ടറ്റോയും റൈസും ഒക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. പക്ഷേ വെന്തിട്ടുണ്ട്, അതായത് ഇങ്ങനെ മുഷിയായിട്ട് ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു പോയിട്ടില്ല. കറക്റ്റായിട്ട് റൈസൊക്കെ കറക്റ്റായിട്ട് അത് റൈസ് റൈസായിട്ട് തന്നെ വിട്ട് നിൽക്കുന്നു. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങില്ല. ഇനി ആ ചൂടിലിരുന്ന് വീണ്ടും നമ്മൾ അടച്ചിടുമല്ലോ. ആ കഴിക്കുന്ന സമയം ഉരുളക്കിഴങ്ങ് ഇച്ചിരി കൂടെ ഒന്ന് ഇരുന്ന് ആ ഇരുന്ന് ചൂടിലിരുന്ന് വേഗം. അതുകൊണ്ട് ഈ ഒരു പാകത്തിന് തന്നെ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റണം. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി കേട്ടോ, മല്ലിയില അരിഞ്ഞത് അരക്കപ്പോളം മല്ലിയില അരിഞ്ഞത് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി വീണ്ടും ഞാൻ പാത്രം അടച്ചിടുന്നു. ചൂടോടുകൂടി തന്നെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അതങ്ങനെ ചൂടോടെ ഇരിക്കട്ടെ, കഴിക്കാൻ സമയമാകുമ്പോൾ എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇനി ഞാൻ അടുത്ത കറിയിലേക്ക് കയറുന്നു. ഇതിൻ്റെ സൈഡ് ഡിഷ് ക്രീമി കോളിഫ്ലവർ. അപ്പോൾ അതിന് ഇച്ചിരി വെള്ളം അടുപ്പിൽ വയ്ക്കുകയാണ്. ഒന്ന് തിളയ്ക്കട്ടെ. വെള്ളം തിള വരാറായി. നമ്മുടെ കോളിഫ്ലവറിനെ ചെറിയ ചെറിയ ഫ്ലോറെറ്റ്സ് ആയിട്ട്, അതായത് എതിലുകളായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കോളിഫ്ലവർ ആയിരുന്നു. വലിയ കോളിഫ്ലവർ ആണെങ്കിൽ ഒന്നിൻ്റെ പകുതി എടുത്താൽ മതി. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങൾ ഈ തിളയ്ക്കാൻ പോകുന്ന വെള്ളത്തിലേക്ക് ഇടുന്നു. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. നന്നായി തിള വന്നു കഴിഞ്ഞു. ഒരു മുക്കാൽ വേഗിൽ വേകട്ടെ. ഇത് രണ്ടുണ്ട് കേട്ടോ ഗുണം. കാര്യം കോളിഫ്ലവർ ഒന്ന് ക്ലീനായി കിട്ടുകയും ചെയ്യും. അതിൻ്റെ കളറൊക്കെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് വരും. ഇതിനകത്ത് ഇച്ചിരി നാരങ്ങാനീരും കൂടി ഒഴിച്ചാൽ കുറച്ചുകൂടെ ഗംഭീരമാവും. അപ്പോൾ കുറച്ചുകൂടി വൈറ്റ് കളറായിട്ട് വരും കോളിഫ്ലവർ. എന്തായാലും ഉപ്പിട്ട് വേവിക്കുകയല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഈ കോളിഫ്ലവറിൻ്റെ ഇടയിലൊക്കെ ഇരിക്കും, ഇൻസെക്ട്സ്, അതെല്ലാം പോവുകയും ചെയ്യും. ഇപ്പോഴത്തെ മുക്കാൽ വേഗിൽ വെന്ത് കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് പിതിങ്ങി പോകരുത്. അതായത് ഭയങ്കര മുഷിയാകരുത്. കാര്യം ഇനി ഒരു വേഗം കൂടി നമ്മളൊരു സെക്കൻഡ് റൗണ്ട് ഓഫ് വേഗിക്കലുണ്ടല്ലോ. മുക്കാൽ വേഗം വെന്താൽ മതി, ഒരു ഉറപ്പ് വേണം. ഊറ്റിയെടുക്കട്ടെ. അങ്ങനെ കോളിഫ്ലവർ 3/4 കുക്ക്ഡ് മാറ്റിക്കഴിഞ്ഞു. ഇനി പാൻ അടുപ്പിൽ ഒഴിച്ചിട്ട് ചൂടാക്കാം. വീണ്ടും കുറച്ച് നെയ്യ് ഒഴിക്കുന്നു. നെയ്യിൽ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ ഇതും ടേസ്റ്റ്. ഇനി ആദ്യം തന്നെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു 1.5 ടേബിൾ സ്പൂൺ. ഇതേ നോക്കി നെയ്യൊക്കെ ഇങ്ങനെ ഉരുകി വരുന്നത്. 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണിൻ്റെ നെയ്യ് ആകാം, ഇഷ്ടത്തിന് ചേർത്തോളൂ. ഇനി ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് അതും കൂടി ചേർക്കാം. നന്നായിട്ട് വഴട്ടാം. അപ്പോൾ ഒരു വഴണ്ട് വരികയാണ്. ടെൻഡറായാൽ മതി, ഒരുപാട് ബ്രൗൺ ഒന്നും ആവണ്ട. ടെൻഡറായി കഴിയുമ്പോൾ ഉപ്പ് ചേർക്കാം. ഇനി വീണ്ടും വഴറ്റി കൊടുക്കാം. ബേലീഫ് ചേർക്കുകയാണെ. പട്ടയുടെ ഇലയാണ് ബേലീഫ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ബേലീഫ് ആണല്ലോ, അതുകൊണ്ട് രണ്ടെണ്ണം. നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ വലുതാണെങ്കിൽ 2 പീസാക്കി മുറിച്ചിട്ടാൽ മതി ഒരെണ്ണം. അപ്പോൾ നന്നായിട്ടൊന്ന് മുത്ത് വരട്ടെ, വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉപ്പിടുന്ന സമയത്ത് ടെൻഡറായാൽ മതി, അത് കഴിഞ്ഞിട്ട് മൂക്കണം. ഇനി അടുത്തത് കുറച്ച് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 മുതൽ 1/4 ടീസ്പൂൺ, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. ജീരകപ്പൊടി വെച്ചാൽ ജീരകം വറുത്ത് പൊടിച്ച നല്ല ജീരകം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങി. ഇതേ നോക്കിയേ, ഇനി 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ആദ്യം 1/2 കപ്പ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി വേണം, 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. ഇനി ഒന്ന് തിളയ്ക്കട്ടെ. ഇതേ തിള വന്നു കഴിഞ്ഞു. ഇനി 1/4 വേഗിൽ വേവിച്ചിരിക്കുന്ന കോളിഫ്ലവർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇതേ നോക്കിയേ, പാകത്തിന് വെന്തിട്ടുണ്ട്. കോളിഫ്ലവർ എല്ലാം ആവശ്യത്തിന് വെന്ത്. കുറച്ച് ചാറുമുണ്ട്. ഇനി ഇത് കുറച്ച് തിക്കാകണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഞാൻ കുറച്ച് കാഷ്യൂനട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. 50 ഗ്രാം വരെ ചേർക്കാം. 25-50 ഗ്രാംസ് എന്തായാലും അരച്ചത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മിക്സിയിൽ ആ ബൗളിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ അതും കൂടി
ഒഴിക്കുകയാണ് ഇതിൽ മിക്സ് ചെയ്ത്. അപ്പോൾ തിള വരുമ്പോൾ തന്നെ ഇതിങ്ങനെ കുറുകി തുടങ്ങും. ഇനി ഒരു അര ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചത് ഇപ്പോൾ ചേർക്കുന്നു. അപ്പോൾ ഇനി കുറച്ചുകൂടി ക്രീമി ആകാനുണ്ട്. ആ ക്രീമിനെസ് വരാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ലാസ്റ്റ് ഫ്രഷ് ക്രീം ഒരു അരക്കപ്പോളം, അരയോ മുക്കാലോ എത്ര വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ അരക്കപ്പോളം ഫ്രഷ് ക്രീം കൂടി ചേർക്കുന്നത്. നോക്കിയേ, ഇളക്കുമ്പോൾ തന്നെ അറിയില്ല ആ ക്രീമി ക്രീമി കളറും ടെക്സ്ചറും തന്നെ അങ്ങ് മാറി. ആഹാ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, യമ്മി യമ്മിയാണ്. നന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇച്ചിരി ഉപ്പും കൂടി ചേർത്തോട്ടെ. ഇനി ലാസ്റ്റ് കുറച്ച് കസൂരിമേത്തി, അതൊരു മണം ഇങ്ങനെ നിൽക്കാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ കസൂരിമേത്തി പൗഡർ. ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണ് ഇപ്പോൾ നന്നായിട്ട് വരുന്നത്. ആൻഡ് ലാസ്റ്റ് നമ്മുടെ വലിയല അരിഞ്ഞത്, അത് ഉള്ളതുപോലെ ചേർക്കുക. ഇനി ഇച്ചിരി ഉള്ളൂ, അത് ഞാൻ ചേർക്കുന്നു. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആഹാ, വെരി വെരി ടേസ്റ്റി. ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു റൈത്തയും കൂടി ഉണ്ടാക്കാൻ പോവാണേ. വെള്ളരിക്ക ഒരു ചെറിയ സലാഡ് കൊക്കമ്പർ ഉണ്ടായിരുന്നു, അത് ഞാൻ ക്യൂബ്സായിട്ട് മുറിച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല കട്ട തൈര്, ഇവിടുത്തെ തൈരെന്ന് പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല, ഇത് ഈ ഗ്രീക്ക് യോഗർട്ടാണ് കേട്ടോ, നല്ല തിക്ക് ക്രേഷയിടാം. ഓരോ ടേബിൾ സ്പൂണായിട്ടാണ് ഞാൻ ചേർക്കുന്നത്, കുഴപ്പമില്ല. എല്ലാം കൂടി ഒരു ഒന്നര കപ്പോളം ആയി തൈര്. ഇനി ഒരു വലിയ വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്ത് അതിനകത്തേക്ക് ചേർക്കാം. നല്ലൊരു ഫ്ലേവർ കേട്ടോ, എക്സ്ട്രാ ഫ്ലേവർ. ഇച്ചിരി ഉപ്പ്, പിന്നെ ഇച്ചിരി പാല്, ഒരു കാൽ കപ്പോളം പാലും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മല്ലിയില അരിഞ്ഞത് മതി. ഇച്ചിരി ഉടുപ്പ്. ഓക്കെ, ടേസ്റ്റി ടേസ്റ്റി റൈത്ത, നല്ല തിക്ക് റൈത്ത തയ്യാറായി കഴിഞ്ഞു. അതിനെ ഒരു ബൗളിലേക്ക്, ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണേ. എന്നാലും അത് കുറച്ച് ഗംഭീരമായിട്ട് കാണാൻ നല്ല ലുക്കുണ്ട്. നല്ല തിക്ക് റേത്ത് അതിൻ്റെ മുകളിൽ മല്ലിയില ലാവിഷായിട്ടുണ്ട്. അത് കാരണം അതിൻ്റെ മുകളിൽ ഇച്ചിരി മല്ലിയിലയുടെ ഒരു കുറച്ചെടുത്തിട്ട് ഇങ്ങനെ അലങ്കരിക്കാം നല്ല ഭംഗിയായിട്ട്. എന്തോ ഭാഗ്യത്തിനാണ് നല്ല ഫ്രഷ് മല്ലിയില ഉണ്ട്, അതുകൊണ്ട് എനിക്കിങ്ങനെ ടോപ്പ് ചെയ്യാനായിട്ട് തോന്നിയത്. അപ്പോൾ ഈ റേത്ത നമ്മുടെ പൊട്ടറ്റോ ഗ്രീൻ പീസ് റൈസിൻ്റെയും കോളിഫ്ലവർ ക്രീമി കോളിഫ്ലവറിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനായിരിക്കും. എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡി. മൂന്ന് കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ റൈത്ത ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി സെർവിങ് ബൗളിലേക്ക് പുലാവും കൂടി മാറ്റാൻ പോണു. പൊട്ടറ്റോ ഗ്രീൻ പീസ് പുലാവ്, ക്രീമി കോളിഫ്ലവറും റെഡി. ദേ മൂന്ന് വിഭവങ്ങൾ റെഡി. അപ്പോൾ ഇത് എന്താ വേണ്ടത് അല്ലേ? നല്ല സൂപ്പർബ് ആയിട്ടുള്ളൊരു ലഞ്ച് റെഡി ആയി കഴിഞ്ഞു. യമ്മി യമ്മി ടേസ്റ്റി ലഞ്ച്. അപ്പോൾ ഇനി എൻ്റെ ലഞ്ച് കഴിക്കാൻ സമയമാകുന്നു. പൊട്ടറ്റോ പുലാവ്, പൊട്ടറ്റോ പുലാവും പിന്നെ അതിനോടൊപ്പം കോളിഫ്ലവർ ക്രീമി എല്ലാം ദേ റെഡി ആയിട്ട് എടുത്ത് വെച്ച് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അതിൻ്റെ അകത്ത്. പിന്നെ ഇനി ഒരു റൈത്ത അങ്ങനത്തെ എന്തെങ്കിലും കാര്യം മതി. അപ്പോൾ റൈത്ത ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അച്ചാർ, സ്പൈസി ആയിട്ട് അച്ചാറാണ്. ഓക്കെ, ഇത് ഒച്ച ഒരുപാട് എരിവുള്ളതല്ലല്ലോ, കുറച്ചൊരു എന്താ പറയുക, ഒരു മുഗളായി സ്റ്റൈൽ അങ്ങനെ ഒരു കുറച്ചൊരു സോഫ്റ്റാണ്. അപ്പോൾ അതിന് ഇച്ചിരി എരിവുള്ളത് അച്ചാർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കഴിച്ചു തുടങ്ങിയാലോ. കഴിക്കുന്ന കാര്യം പറയുമ്പോൾ ആണ് സന്തോഷം. ക്രീമി ക്രീമി കോളിഫ്ലവറും നമ്മുടെ പൊട്ടറ്റോ പീസ്ഫുള്ളാണ്. എന്താ പറയുക, ഫിംഗർ ലിക്കിങ് എന്നൊക്കെ പറയില്ലേ അതുപോലെ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, കഴിക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്സ് തരിക. മറക്കണ്ട, സൂപ്പറായിട്ടുള്ളൊരു ലഞ്ച് കോംബോ ആണ്. ലഞ്ചോ ഡിന്നറോ എന്താണെങ്കിലും ഓക്കെയാണ്, കഴിക്കാം അല്ലേ. ഞാൻ എന്തായാലും കഴിച്ച് തീർക്കാൻ പോകും. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ
ഇനി ഇതുപോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലഞ്ചോ ഡിന്നറോ ഒക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. പിന്നെ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.